നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കർഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാക്ടറി സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിച്ചു തുടങ്ങാൻ അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എം ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം. നമസ്കാരം. സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ നിറം ചുവപ്പാണ്. ഇന്നത്തെ നമ്പർ ഒന്നാണ്. ഇന്ന് 1190 ആണ്. തുലാമാസം 30 പൂരം നക്ഷത്രം 60 നാഴികയുണ്ട്. പൂരം നക്ഷത്രം ഇന്ന് തങ്ങളുടെ എല്ലാ ഇടപാടുകളിലും മാന്യത പുലർത്തുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ന്യായവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടാൽ ഇവരതിനെ ശക്തിപൂർവ്വം എതിർക്കും എന്നുള്ളത് തീർച്ചയാണ്. ധനപരമായ കാര്യങ്ങളിൽ വളരെ കൃത്യനിഷ്ഠ കാണിക്കുന്നവരാണ്. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളെ കരുതിയിരിക്കേണ്ട ആൾക്കാരാണിവർ. ഈ ശത്രുക്കൾ അഭിവൃദ്ധിയെ പലപ്പോഴും അപകടത്തിലാക്കി ആക്കാറുണ്ട്. കലാപരമായ കഴിവും നേതൃപാഠവും ഉള്ളവരാണ്. ഇപ്പോൾ ശനിദോഷം കാലമാണ്. വാക്കുകൾ ആലോചിച്ച് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ ആ വാക്കുകൾ തന്നെ തിരിഞ്ഞ് കുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കണ്ടശനി കാലമായതുകൊണ്ട് അതുകൊണ്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളും വളരെ ചിന്തിച്ചും അതിൻ്റെ ഒരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്തൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. പ്രേക്ഷകൻ, നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ. പേര് പറഞ്ഞോളൂ. ഹലോ. പേര് പറയൂ. പേര് പറയൂ. എന്റെ പേര് നസീമ എന്നാണ്. നസീമ. എന്റെ മോളുടെ കാര്യം തന്നെയാണ്. 1990 June 26 ചൊവ്വാഴ്ച രാവിലെ 7:20 ജൂൺ 20. നസീമ, ടിവിയുടെ വോളിയം കുറച്ച് സംസാരിച്ചോളൂ. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കും. സമയം എത്ര പറഞ്ഞു? ജൂൺ 26 ചൊവ്വാഴ്ച രാവിലെ 7:20. ജനിച്ച സ്ഥലം? തിരുവനന്തപുരം. എന്താണ് അറിയാനത് പറഞ്ഞോളൂ. മോനെ ഇപ്പൊ സമയം കൊണ്ടുവരാൻ കൊണ്ടുവരാൻ കൊള്ളാൻ പറ്റിയ സമയമാണോ അറിയാൻ. അറിയാ, നക്ഷത്രം ആയില്യമാണ്. അതെ, ഇപ്പം കണ്ടാശനിലെ കഴിഞ്ഞ സമയമാണ്. ഇപ്പൊ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അനുകൂലമായ ഒരു സമയമാണ്. ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശുക്രദിശ നടക്കുകയാണ്. ശുക്രൻ ഇതിനകത്ത് ഏറ്റവും നല്ല ഒരു സ്ഥാനത്ത് നിൽക്കുകയെന്ന് വെച്ചാൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. അതുകൊണ്ടൊക്കെ ഇപ്പം പൊതുവെ കൊണ്ടുവരാവുന്ന സമയമാണ്. കുഴപ്പമൊന്നുമില്ല. ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറയാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്. കാരണം ഇതിനകത്ത് 7th ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത്. ശനി എപ്പോഴും പ്രശ്നകാരകനാണ്. അപ്പം ഏതായാലും ആ കണ്ടശനി കഴിഞ്ഞോടുകൂടി അതിനുള്ള പ്രശ്നങ്ങളെല്ലാം കുറയും. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ ശാസ്ത്രീയമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് അനൂപ്. അനൂപ്. അനൂപ്, എന്താണ് അറിയാനുള്ളത്? പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത്? സ്ഥലം എവിടെ ജനിച്ച സ്ഥലം? ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. ജനിച്ച സ്ഥലം? പൂയൻ നക്ഷത്രമാണോ? അതെ. എന്താ അറിയണ്ടേ? ഇപ്പം ഇതിനകത്ത് വിദ്യാകാരകനായ ബുധൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലുണ്ട്. അതിനെ കൊണ്ടൊരു യോഗമുണ്ട്. അതിന് ഭദ്രയോഗം എന്നാണ് പറയുന്നത്. കണ്ടശനി ഉണ്ടായിരുന്നത് മാറി. അപ്പോൾ വിദ്യയിലൊക്കെ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി. ജോലി എങ്ങനെയാണ്? വിവാഹം? ജോലി കിട്ടിയോ? അതല്ലോ. ജോലി കിട്ടി. അപ്പം ജോലിയിലും പുരോഗതിയൊക്കെ ഉണ്ടാകും. കാരണം ശനി പല കാര്യങ്ങളും തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. അതാണ് മാറിയത്.
ഒരു ഏപ്രിൽ 3 2015 മുതൽ വളരെ കുറെ കൂടെ നല്ല ഒരു കാലഘട്ടമാണ്. ഇപ്പം ശനിയുടെ അപഹാരം നടക്കുന്നുണ്ട്. ജനിച്ച സമയത്തെ വെച്ച് ശനിയുടെ അപഹാരമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ബുധന്റെ അപഹാരമൊക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും നന്നായിരിക്കും. അച്ഛനമ്മയ്ക്കൊക്കെ എങ്ങനെയാണെന്നറിയാം? ഇതിനകത്ത് സൂര്യൻ പിതാവിനെയും ചന്ദ്രൻ മാതാവിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. സൂര്യനും ചന്ദ്രനും ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് സന്താനങ്ങളെ കൊണ്ട് ഭാഗ്യം ഉണ്ടാകണമെന്നാണ്. വിവാഹം ഏഴാം ഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. ഇപ്പം 2020 വിവാഹം നടക്കും. മുമ്പ് വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് SMS പോവാം. ഓക്കെ, നിർമ്മലാണ് SMS അയച്ചിരിക്കുന്നത്. നിർമ്മല 19/7 89 സമയം 9 AM കൊടുങ്ങല്ലൂർ. ജോബും ഫ്യൂച്ചറിനെ കുറിച്ചാണ് അറിയാനുള്ളത്. ഉത്തരാടം നക്ഷത്രമാണ്. ഇപ്പം ഇതിനകത്ത് കണ്ടശനി ഉണ്ടായിരുന്നൊക്കെ മാറി പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. വ്യാഴം ഏറ്റവും അനുകൂലമായിട്ടുണ്ട്. ഭാവിയൊക്കെ വളരെ നല്ലതാണ്. ഇതിനകത്തൊരു ഭാഗ്യക്കുറവുണ്ട്. ഒരു ചുവപ്പ് പവിഴം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു 3 to 4 carat വരെയുള്ള ചുവപ്പ് പവിഴം ഇടത്തെ കയ്യിൽ ചെറിയ വിരലിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കണം ധരിക്കണം. തലേദിവസം മോതിരം ക്ഷാരലായനിയിൽ അതായത് സോപ്പ് വെള്ളത്തിൽ ശുദ്ധീകരിക്കണം. കർഷകന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, മകൾക്ക് വേണ്ടിയിട്ടാണ്. പേര് പറഞ്ഞോളൂ. ഗൗരി. ഗൗരി, ഡേറ്റ് ഓഫ് ബർത്ത്? 24/9/2009. 24/9/2009. അതെ. ടൈം 10:50 PM. ജനിച്ച സ്ഥലം തൃക്കേട്ട നക്ഷത്രമാണോ? അതെ അതെ. എന്താ അറിയണ്ടേ? ഇപ്പം ബുധദശയിൽ രാഹുവിന്റെ അപഹാരം നടക്കുകയാണ്. ഇതിനകത്ത് ബുധദശ പൊതുവെ അനുകൂലമായാണ്. കാരണം അനവധി ഒരു 90% ജാതകത്തിലും എപ്പോഴും ഞാൻ പറയുന്ന പോലെ സൂര്യൻ്റെ കൂടാണ് ബുധൻ നിൽക്കാറുള്ളത്. അതുകൊണ്ട് ബുധന് മങ്ങലുണ്ടാകാറുണ്ട്. ഇതിനകത്ത് ബുധൻ നിൽക്കുന്നത് ശുക്രൻ്റെ കൂടെ, ഒരു ശുഭഗ്രഹത്തിൻ്റെ കൂടാണ്. അതൊക്കെ അനുകൂലമായ സാധനം. അമ്മ, വീട്, വിദ്യാഭ്യാസം, വാഹനം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് 4th ഭാവം എന്ന് പറയുന്നത്. അപ്പം വിദ്യാഭ്യാസത്തിനൊക്കെ നല്ല ഉന്നതി ഉണ്ടാകുന്നതാണ്. ഇല്ല, ഇപ്പൊ രാഹുവിന്റെ അപഹാരമാണ്. അത് ഈ കണ്ടശനി ഉണ്ടായിരുന്നോണ്ട്. അതിപ്പോ മാറിയിട്ട് ഇപ്പൊ 12 ദിവസമല്ലേ ആയുള്ളൂ. നല്ല ടൈമാണ്. എന്തായാലും കർഷകർക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ നമ്മൾ ആസ്ട്രോണമിയും ആസ്ട്രോളജിയും തമ്മിലുള്ള വ്യത്യാസം ഉള്ളത് ശരിക്കും ചില കർഷകർക്കൊക്കെ അത് അറിയാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും. ഈ ആസ്ട്രോണമി എന്ന് പറയുന്ന ഈ ഗ്രഹങ്ങളെ പറ്റിയുള്ള ശാസ്ത്രീയമായ പഠനം മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ വ്യാസം, അതിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം സൂര്യൻ, സൺ, സൂര്യനിൽ നിന്നുള്ള ദൂരം, അതിൻ്റെ ഓരോ ഇത്, ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ ചുറ്റുന്നത് ശരിക്കും സർക്കിളായിട്ടല്ല, എല്ലാം എലിപ്റ്റിക്കലാണായിട്ടാണ്, ദീർഘവൃത്തത്തിൽ കൂടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഓരോ വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയുന്ന ഈ സൗരയൂഥത്തിലെ ഈ 9 ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ എവിടെയാണ്, അത് എപ്പോൾ മാറുന്നു എന്ന് മാറുന്നു. ഈ ഇതൊക്കെ ഈ കണക്കുകളാണ് ആസ്ട്രോണമി എന്ന് പറയുന്നത്. അനേക നക്ഷത്രങ്ങളുണ്ടെങ്കിലും ഈ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് നമ്മളതിന് ഓരോ 27 നക്ഷത്രങ്ങൾക്ക് ഓരോ പേര് കൊടുത്തിരിക്കുകയാണ്.
അപ്പം അസ്ട്രോണമി ഈ പ്രഡിക്ഷനുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷേ ആ ഗ്രഹങ്ങളുടെ സ്ഥാനം നമുക്ക് കണക്ക് കൂട്ടുന്നുണ്ട് അസ്ട്രോളജിയിൽ. ഇന്ന ഇന്ന സ്ഥാനത്ത് നിന്നാൽ ഇന്ന ഇന്ന ഫലം വരുമെന്നാണ് നമ്മൾ അസ്ട്രോളജി പറയുന്നത്. അപ്പം ഫലങ്ങൾ പറയുന്നത് അസ്ട്രോളജിയും ആ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളുടെ കണക്കുകൂട്ടൽ ഉള്ളതാണ് അസ്ട്രോണമി എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് പ്രശ്നങ്ങളിലേക്ക് വരാം. നമസ്കാരം കോഹിനൂർ ജെയിംസ്, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ബിജു. ബിജു, 2/2/1966 സമയം രാത്രി 8:10. തൃശ്ശൂര് കാട്ടൂർ എന്ന് പറയും. തിരുവാതിര നക്ഷത്രമാണോ? അതെ. എന്താ അറിയണ്ടേ? ഞാൻ എനിക്ക് ഇപ്പൊ ബിസിനസ് എല്ലാം തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണോ എന്ന് അറിയാനാണ്. ഇപ്പം വളരെ നല്ല സമയമാണ്. വ്യാഴം ധനസ്ഥാനത്ത് വന്നിട്ടുണ്ട്. അത് 19/6 മുതൽ വ്യാഴം ഏറ്റവും അനുകൂലമാണ്. ഗോചരം, അതായത് ഇപ്പോഴത്തെ ഗ്രഹങ്ങളെ വെച്ച്, അതുപോലെ ഒരു 5 വർഷമായിട്ടുള്ള ഉണ്ടായിരുന്ന ശനിയുടെ ദോഷങ്ങൾ മാറി ശനി ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഈ രണ്ട് ഗ്രഹങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യാൻ പറ്റിയ സമയമാണോ എന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇത് രണ്ടും അനുകൂലമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് തുലാം രാശി, തുലാം രാശിയിൽ നീചഗ്രഹങ്ങളുണ്ടോ, അങ്ങനെയുള്ളവർക്ക് ബിസിനസ് അത്ര അനുകൂലമല്ല. ഇതിനകത്ത് തുലാം രാശി ഇഷ്യൂ, അതിനകത്ത് നീചഗ്രഹങ്ങളോ ഒന്നുമില്ല, ഒരു ഗ്രഹങ്ങളും ഇല്ല. തുലാം രാശിയുടെ അധിപനായ ശുക്രൻ ഏറ്റവും അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതെല്ലാം ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു ജാതകമാണ്. അത് ഇപ്പം ഈ പറഞ്ഞ സമയത്ത് ഈ 15/7/2015 മുമ്പേ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, എന്തായാലും ബിജുവിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്നപരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്ന പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പർ തത്സമയം വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. നമസ്കാരം കോഹിനൂർ ജെംസ്, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് പറയും. സിദ്ധാർത്ഥ്. 11/12/1998 തൃശ്ശൂർ. ഉത്തരം നക്ഷത്രമാണോ? എന്താണ് അറിയേണ്ടത് പറഞ്ഞോളൂ. ഉത്തരക്കാർക്കെല്ലാം ഈ കഴിഞ്ഞ ഒരു 7.5 വർഷം ഉണ്ടായിരുന്ന ഒരു ശനിദോഷമെല്ലാം മാറിയിരിക്കുകയാണ്. 7 ശനി എന്ന് പറയും, അത് കഴിഞ്ഞു. ഇപ്പോൾ പൊതുവെ വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ്. അതുപോലെ ഇനിയിപ്പോൾ പൊതുവെ ദശാകാലം എന്ന് പറയുന്നത് ചൊവ്വ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. വ്യാഴത്തിൻ്റെ അപഹാരം ഏറ്റവും നല്ലതാണ്. ഇതിനകത്ത് ജനിച്ച അല്ല, അത് ഇപ്പോൾ 1 വർഷത്തേ ഉള്ളൂ. പക്ഷേ ജനിച്ച സമയത്ത് തന്നെ വ്യാഴത്തിന് നല്ല ബലമുണ്ട്. അതായത് കുംഭവ്യാഴം എന്ന് പറയും, അത് ലഗ്നത്തിൽ നിൽക്കുകയാണ്. കുംഭവ്യാഴം എന്ന് പറയുന്നത് 100 ശതമാനമുള്ള കർക്കിടക വ്യാഴത്തിൻ്റെ തുല്യമായ ബലമുള്ള സ്ഥാനമാണ്. അപ്പം അതെല്ലാം ഏറ്റവും അനുകൂലമായ ഘടകങ്ങളാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും. ആരോഗ്യപരമായിട്ടും കഴിഞ്ഞ 7.5 വർഷത്തേക്കാളും വളരെ മെച്ചമായിരിക്കും. ഇപ്പം വ്യാഴം അനുകൂലമായതുകൊണ്ട് എന്തെങ്കിലും രോഗം വന്നാൽ തന്നെ പെട്ടെന്ന് മരുന്ന് കൊണ്ട് അത് മാറാവുന്ന മാത്രമേ ഉള്ളൂ. ഭാവിയൊക്കെ വളരെ നല്ലതാണ്. കാരണം വ്യാഴം ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. ശുക്രൻ 11-ാം ഭാവത്തിൽ വരവിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നു. ആയ ഭാവം എന്ന് പറയും. അവിടെ ശുക്രൻ നിൽക്കുന്നത് വളരെ ആഡംബരപൂർണമായ ജീവിതം ഒക്കെ നയിക്കുന്ന ഒരു ഇതാണ്. നല്ല വിവാഹ ജീവിതം ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. എഡ്യൂക്കേഷൻ, അടുത്ത ഫീൽഡ് ഏതാ തിരഞ്ഞെടുക്കാൻ പറ്റിയ? ഇതിനകത്ത്
എഞ്ചിനീയറിംഗ് നല്ലതാണോ സർജറി നല്ലതാണോ? ഇതിനകത്ത് സൂര്യന്റെ കൂടാണ് ബുധൻ നിൽക്കുന്നത്, അതുകൊണ്ട് ഒരു ഒന്ന് തൊട്ട് രണ്ട് കാരറ്റ് വരെയുള്ള മരതകം ധരിക്കുന്ന ഏറ്റവും അനുകൂലമാണ്. മരതകം ഇതിനകത്ത് ബെർത്ത് സ്റ്റോൺ കൂടാണ്, അപ്പം എന്നും ധരിക്കാവുന്ന ഒരു രത്നമാണ്. അപ്പം ഒരു ലോക്കറ്റായിട്ട്, വെള്ളി ലോക്കറ്റായിട്ട് ബുധനാഴ്ച രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം മോതിരമല്ല ലോക്കറ്റ് പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. തലേ ദിവസം പാലിനകത്തിട്ട് വെക്കണം, ഒരു ഔൺസ് പാലെടുത്തിട്ട് മുങ്ങിക്കിടക്കുന്ന ഇട്ട് വെച്ചാൽ മതി. എന്തായാലും സിദ്ധാർത്ഥിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷാരാധന വാസ്തു സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.